ബ്രിട്ടീഷ് പാർലമെന്റിന്റെ സസ്പെൻഷൻ കാലാവധി തുടങ്ങി. ഒക്ടോബർ 14 വരെയാണ് പാർലമെന്റിന്റെ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി നിർത്തിയത്. ഉപാധിരഹിത ബ്രെക്സിറ്റിനെതിരെ നിയമം പാസാക്കുന്നത് തടയുന്നത് ലക്ഷ്യമിട്ടാണ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ പാർലമെന്റ് സസ്പെൻഷൻ പ്രഖ്യാപിച്ചത്. പ്രതിപക്ഷ എംപിമാരുടെ കനത്ത പ്രതിഷേധത്തിനിടെയാണ് ബ്രിട്ടീഷ് പാർലമെന്റിന്റെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെക്കുന്ന നടപടികൾക്ക് ഔദ്യോഗികമായി തുടക്കമായത്. ഇതേ തുടർന്ന് സ്പീക്കറും രാജിവെച്ചു. പ്രധാനമന്ത്രിയുടെ നടപടി ലജ്ജാവഹമാണെന്ന് അംഗങ്ങൾ മുദ്രാവാക്യമുയർത്തി. അതേസമയം ബ്രിട്ടന്റെ നടപടി നിയമവിരുദ്ധമാണെന്ന് സ്കോട്ട്ലൻഡിലെ പരമോന്നത കോടതി നിരീക്ഷിച്ചു. ഇതേക്കുറിച്ച് വിശദമായി സംസാരിക്കാൻ ലിവർപൂളിൽ നിന്ന് ടോം ജോസ് തെടിയമ്പാട് നമ്മളോടൊപ്പം ലൈനിലുണ്ട്. ശ്രീ ടോം, എന്താണ് ഇപ്പോൾ നടക്കുന്നത്? അനുപമ, ഇന്ന് സ്കോട്ടിഷ് കോടതി പാർലമെന്റ് സസ്പെൻഡ് ചെയ്തതിനെതിരെ ശക്തമായ വിധി പറഞ്ഞിട്ടുണ്ട്. വിധിയിൽ പറഞ്ഞിരിക്കുന്നത് പാർലമെന്റ് സസ്പെൻഡ് ചെയ്ത അല്ലെ പ്രൊറോഗേറ്റ് ചെയ്ത നടപടി തികച്ചും തെറ്റാണെന്നാണ്. അത് പൊതുവിൽ ഇവിടുത്തെ എല്ലാ പൊളിറ്റീഷ്യൻസിൻ്റെയും അഭിപ്രായമാണ്. മറിച്ച് ബോറിസ് ജോൺസനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപിത ലൈൻ എന്ന് പറയുന്നത് ഏത് വിധേനയും ബ്രെക്സിറ്റ് നടപ്പിലാക്കുക എന്നുള്ളതാണ്. ബ്രെക്സിറ്റ് നടപ്പിലാക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഏതറ്റം വരെയും പോകും എന്നാണ് നമുക്കിതിൻ്റെ അകത്ത് മനസ്സിലാകുന്നത്. കോടതി വിധി പോലും അദ്ദേഹം പരിഗണിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. വരുന്ന 17-ാം തീയതി യൂറോപ്യൻ യൂണിയനിൽ വെച്ച് യൂറോപ്യൻ യൂണിയനുമായിട്ട് ബോറിസ് ജോൺസൺ നേരിട്ട് ചർച്ച നടത്തുന്നുണ്ട്. ആ ചർച്ചയിൽ ഒരു തീരുമാനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഈ പാർലമെൻറ്റിനെ ബൈപ്പാസ് ചെയ്തുകൊണ്ടാണെങ്കിൽ പോലും ആ തീരുമാനം നടപ്പിലാക്കാൻ അദ്ദേഹം എന്ത് വില കൊടുത്തും തയ്യാറാകുമെന്നാണ് മനസ്സിലാകുന്നത്. അപ്പോൾ കോടതി അങ്ങനെ പറഞ്ഞെങ്കിൽ പോലും അത് കോടതി വിധി ഏത് തരത്തിൽ പാർലമെൻറ്റ് പുനഃസ്ഥാപിക്കാനോ അല്ലെങ്കിൽ പാർലമെൻറ്റ് പുനഃസ്ഥാപിച്ചാണ്ട് ഒരു നടപടി കൊണ്ട് മുമ്പോട്ട് പോകാനോ കോടതി പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അത് ഈ കോടതി വിധി ബോറിസ് ജോൺസൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഒരു തടസ്സമാകും എന്നെനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം 17-ാം തീയതി ഒരു ശക്തമായ തീരുമാനം എടുക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത് പൊതുവിൽ ഇവിടുത്തെ ജനസമൂഹത്തിന് അതായത് പാർലമെൻറ്റിനും അതോടെ തന്നെ ഇവിടുത്തെ തിങ്ക് ടാങ്കുകളായിട്ടുള്ള വളരെ ബുദ്ധിമാന്മാരായിട്ടുള്ള ആളുകളുടെ അഭിപ്രായത്തിനെതിരാണെങ്കിൽ പോലും ഈ ബ്രെക്സിറ്റ് എന്ന് പറയുന്ന ജനവിധിയാണ്, ജനവിധി നടപ്പിലാക്കി അടങ്ങുക എന്നുള്ള അദ്ദേഹത്തിൻ്റെ കടുംപിടുത്തമാണ് ഇതിൻ്റെ പുറകെയുള്ള കാര്യം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശ്രീ ടോം, ഇതിന്റെ രാഷ്ട്രീയ പ്രാധാന്യം എന്താണ്? പ്രത്യാഘാതങ്ങൾ എന്തൊക്കെ? ഇതിൻ്റെ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ, ഇപ്പോഴത്തെ നിലവിലുള്ള പൊളിറ്റിക്കൽ സിറ്റുവേഷൻ എന്താണെന്ന് ചോദിച്ചാൽ, ആ പൊളിറ്റിക്കൽ സിറ്റുവേഷനെ പറ്റി പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇന്ന് ലോകത്താകമാനം ഒരു റൈറ്റ് വിങ് പൊളിറ്റിക്സിൻ്റെ അതിശക്തമായ ഡെവലപ്മെൻറ്റാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആ റൈറ്റ് വിങ് പൊളിറ്റിക്സിൻ്റെ ഏറ്റവും വലിയ ഡെവലപ്മെൻറ്റ് ഉദാഹരണമാണ് ട്രംപ് അമേരിക്കയിൽ വന്നിരിക്കുന്നത്. ഇപ്പം പാർലമെൻ്ററി ഡെമോക്രസി എന്ന് പറയുന്ന ഒരു ജനാധിപത്യത്തിൻ്റെ അല്ലെങ്കിൽ ഒരു കളക്റ്റീവ് ആയിട്ടുള്ള തീരുമാനത്തിൻ്റെ തലത്തിൽ നിന്ന് വ്യക്തി എന്നുള്ള നിലയിൽ ഒരു ഡിറ്റക്ടറുടെ തലത്തിലേക്ക് ഡിറ്റക്ടറുടെ കയ്യിലേക്ക് ലോകത്തിൻ്റെ കൺട്രോൾ പോകുന്നു. അപ്പോൾ അതിൻ്റെ തെളിവാണ് ഇപ്പം അമേരിക്കയിൽ ഒരു പ്രസിഡൻ്റ് എന്ന് പറയുന്നത് അദ്ദേഹം ഒരു ഡിറ്റക്ടറെ പോലെയാണ് പെരുമാറുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ഒരു ഡിറ്റക്ടറായിട്ടാണ് പെരുമാറുന്നത്. അതുപോലെ ഇപ്പോൾ ബോറിസ് ജോൺസൺ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഒരു ഡിറ്റക്ടറാണ്. അപ്പം ഈ ഡിറ്റക്ടർമാർ രൂപപ്പെടാനുള്ള കാരണം എന്ന് പറയുന്നത് റൈറ്റ് വിങ് പൊളിറ്റിക്സിൻ്റെ സ്വാധീനമാണ്. ആ റൈറ്റ് വിങ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ലോകത്തെ ഏത് തരത്തിൽ കൊണ്ട് എത്തിക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. മറിച്ച് അദ്ദേഹത്തിന് ഇപ്പം പാർലമെൻറ്റൊന്നും പ്രശ്നമല്ല, അല്ലെങ്കിൽ പാർലമെൻറ്റിൻ്റെ തീരുമാനങ്ങൾ പ്രശ്നമല്ല. പാർലമെൻറ്റ് വളരെ ശക്തമായി ഏത് തീരുമാനമാണെങ്കിലും ഇപ്പം ഡീലിലാണെങ്കിലും നോ ഡീലിലാണെങ്കിലും പുറത്തു പോയാൽ അത് പാർലമെൻറ്റിൻ്റെ കൺസെൻറ്റോട് കൂടി പോകാവുള്ളതെന്നുള്ള പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള അതൊന്നും ഒരു പ്രശ്നമായി തോന്നുന്നില്ല. കാരണം വെച്ചാൽ അദ്ദേഹം വളരെ ശക്തമായി എന്ത് വില കൊടുത്തും ഈ ബ്രെക്സിറ്റ് നടപ്പിലാക്കുമെന്നുള്ള തീരുമാനത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഇത് സംഭവിക്കാൻ പോകുന്ന ഒരു ജനാധിപത്യത്തിൻ്റെ പൊതുവായിട്ടുള്ള സ്പേസ് ലോകത്ത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണോ എന്നെനിക്ക് ബലമായ സംശയമുണ്ട്. അതോടൊപ്പം തന്നെ ഡിക്ടേറ്റർമാരും റൈറ്റ് വിങ്ങുകളും ശക്തമാകുന്നതോടുകൂടി ഡെമോക്രസിയും മനുഷ്യ സ്വാതന്ത്ര്യവും ഒക്കെ ഒരു പരിമിതമായ അവസ്ഥയിലേക്ക് ചുരുങ്ങുകയാണോ എന്നാണ് ഈ സംഭവവികാസങ്ങളിലൂടെ നമുക്ക് തോന്നിപ്പോകുന്നത്. എന്താണെങ്കിലും ബ്രിട്ടൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ വളരെ നിർണായകമായ ഒരു അവസ്ഥയാണുള്ളത്. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ബ്രെക്സിറ്റിനോട് വിരോധമുള്ള കൺസർവേറ്റീവ് പാർട്ടിയിലെ ആളുകൾ അവർ കൺസർവേറ്റീവ് പാർട്ടി ഉപേക്ഷിച്ച് പോകുന്നുണ്ട്. മറിച്ച് അവരാരും ലേബർ പാർട്ടിയിൽ ചേരുന്നില്ല. ലേബർ പാർട്ടി ചേരാതെ അവരെല്ലാം പോയി ലിബറൽ പാർട്ടിയിലാണ് ചേരുന്നത്. ലിബറൽ പാർട്ടി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഓൾഡസ്റ്റ് പാർട്ടികളിലൊന്നാണ്. അതായത് ബ്രിട്ടൻ്റെ ചരിത്രത്തിലെ ലോക ചരിത്രത്തിൽ തന്നെ പാർലമെൻ്ററി ഡെമോക്രസിയുടെ തുടക്കം എന്ന് പറയുന്നത് കൺസർവേറ്റീവ് പാർട്ടിയും അതോടൊപ്പം തന്നെ ലിബറൽ പാർട്ടിയാണ്. ലിബറൽ പാർട്ടി ക്ഷയിച്ചാണ് യഥാർത്ഥത്തിൽ ഇവിടെ ലേബർ പാർട്ടി ഉണ്ടായത്. ഇന്നിപ്പോൾ കൺസർവേറ്റീവ് പാർട്ടി എന്നാണെങ്കിലും ലേബർ പാർട്ടി എന്നാണെങ്കിലും ആളുകൾ പുറത്തു പോകുമെന്ന് പറയുമ്പോൾ പോലും അവരെല്ലാം പോയി ലിബറൽ പാർട്ടിയിൽ ചേരുന്നുണ്ട്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ലിബറൽ പാർട്ടിക്കാണ് ഏറ്റവും ശക്തമായ ഒരു സ്റ്റാൻഡ്. അവർ റിമെയിൻസിന് സ്റ്റാൻഡാണ്, അവർ യൂറോപ്യൻ യൂണിയനോടൊപ്പം പോകണമെന്നുള്ള സ്റ്റാൻഡാണ്. ആ ഒരു സ്റ്റാൻഡ് ആദ്യം മുതലെടുത്ത് വിജയിച്ചു നിൽക്കുന്നൊരു പാർട്ടി ലിബറൽ പാർട്ടിയാണ്. അതുകൊണ്ടാണ് അവർ ആളുകൾ അവിടെ പോയി ചേരുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. വളരെ നന്ദി ശ്രീ ടോം ജോസ് തടിയമ്പാട് ഇത്ര നേരം ഈ വിഷയത്തിൽ സംസാരിച്ചതിന്.